നമസ്കാരം എല്ലാവർക്കും മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ പിന്നെയും പൂക്കുമീ ചില്ലകൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ എണ്ണ നിറച്ച കരണ്ടി എന്ന ഭാഗമാണ്. മലയാളത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെടുന്ന വിദേശ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണ് ദ ആൽക്കമിസ്റ്റ്. 1988 ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട സാഹിത്യ ലോകത്ത് വിസ്മയം തീർത്ത ഈ കൃതി ഇതിനകം 70 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വായനക്കാരെ സ്വാധീനിച്ച ദ ആൽക്കമിസ്റ്റ് 2000 DC ബുക്സ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. ഇന്ന് മലയാളത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെടുന്ന കൃതിയാണ് ആൽക്കമിസ്റ്റ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരന്റെ പുസ്തകം എന്ന ബഹുമതി നേടിയ ആൽക്കമിസ്റ്റ് ജീവിതത്തിലൂടെ സന്ദേഹിയായ ഒരു മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്രയുടെ കഥ പറയുന്ന പുസ്തകമാണ്. ആട്ടിൻപറ്റത്തെ മേയിച്ചു നടന്ന സാന്റിയാഗോ എന്ന ഇടയ ബാലൻ ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ നിധി തേടി നടത്തുന്ന യാത്രയിലൂടെയാണ് കഥ വികസിക്കുന്നത്. തന്നെ ഒരു കുട്ടി ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായും പിരമിഡുകളുടെ സമീപത്തുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതായി സാന്റിയാഗോ സ്വപ്നം കാണുന്നു. ഈ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ അവൻ യാത്ര തിരിക്കുന്നു. സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലേക്ക് കടന്ന് ഈജിപ്റ്റ് വരെ യാത്ര ചെയ്യുന്ന സാന്റിയാഗോ നിരവധി തീക്ഷ്ണമായതും ഭയപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു കുട്ടി ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായും പിരമിഡുകളുടെ സമീപത്തുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതായി സാന്റിയാഗോ സ്വപ്നം കാണുന്നു. ഈ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ അവൻ യാത്ര തിരിക്കുന്നു. സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലേക്ക് കടന്ന് ഈജിപ്റ്റ് വരെ യാത്ര ചെയ്യുന്ന സാന്റിയാഗോ നിരവധി തീക്ഷ്ണമായതും ഭയപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രപഞ്ച രഹസ്യങ്ങളുടെ നിഗൂഢതകൾ ദാർശനികതയുടെ പിൻബലം ചാർത്തി മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് നോവലിനെ ഇത്രയേറെ ജനപ്രിയമാക്കിയത്. മാത്രമല്ല, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ അതികഠിനമായി ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്താൽ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഈ ലോകം തന്നെ നമ്മെ സഹായിക്കും എന്ന ശുഭചിന്തയാണ് സാന്റിയാഗോയിലൂടെ പൗലോ കൊയ്ലോ വായനക്കാർക്ക് പറഞ്ഞു തരുന്നത്. വായനക്കാരുടെ ജീവിതത്തിലും മനസ്സിലും ശുഭചിന്ത നിറയ്ക്കാൻ പര്യാപ്തമായ ഈ രചനാശൈലിയാണ് ആൽക്കമിസ്റ്റിനെയും അതിലൂടെ പൗലോ കൊയ്ലോയെയും മുൻനിരയിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി തിരഞ്ഞെടുത്തു നൽകാവുന്ന ഒരു ഉത്തമ വഴികാട്ടിയായ ഈ പുസ്തകം രമാമേനോനാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. എണ്ണ നിറച്ച കരണ്ടി. ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന യാത്രയാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ. ആ സ്വപ്നത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അവൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. തന്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങി പലരെയും സാന്റിയാഗോ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞുകൊടുത്ത ഒരു കഥയാണ് പാഠഭാഗം. കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു, സന്തോഷത്തിന്റെ രഹസ്യമെന്താണെന്ന് അറിഞ്ഞു വരാൻ. ഏതാണ്ട് 40 അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. കുന്നിൻമുകളിലെ അതിമനോഹരമായൊരു കൊട്ടാരം. അകത്തു ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു.
ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവന്റെ തവണയെത്താൻ. അവൻ തന്റെ വരവിന്റെ ഉദ്ദേശം ജ്ഞാനിയെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, സന്തോഷത്തിന്റെ രഹസ്യം അറിയണമല്ലേ, പക്ഷെ അല്പം തൽക്കാലം അല്പം തിരക്കുണ്ട്, പോയി എന്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്നു കണ്ടിട്ട് വരൂ. 1-2 മണിക്കൂർ കഴിഞ്ഞ് ഒരു ചെറിയ സ്പൂൺ എടുത്ത് അദ്ദേഹം അവന്റെ നേരെ നീട്ടി. അതിൽ 2 തുള്ളി എണ്ണ ഉണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചുകൂട്ടി. പക്ഷേ മനസ്സ് മുഴുവൻ ആ സ്പൂണിലായിരുന്നു. എണ്ണ തുളുമ്പിപ്പോകരുതല്ലോ. 2 മണിക്കൂറിന് ശേഷം അവൻ ജ്ഞാനി ഇരുന്നിരുന്ന മുറിയിൽ തിരിച്ചെത്തി. നീ വന്നോ? അദ്ദേഹം അവന്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ? മുൻമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്യിച്ചുകൊണ്ട് വന്നതാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ? തികച്ചും 10 വർഷമെടുത്തു അത് ഈ മട്ടിലാക്കി തീർക്കാൻ. ഗ്രന്ഥപുരയിൽ പോയില്ലേ? എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൾത്താളുകളും. എന്തു പറയണമെന്നറിയാതെ അവൻ പരിങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അതെങ്ങാൻ തുളുമ്പിപ്പോയാലോ? അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അതെ, ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. ഇതാണെന്റെ ലോകം, തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ചു തന്നെ അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യ ബോധത്തോടു കൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ 2 തുള്ളി എണ്ണയെവിടെ? ജ്ഞാനിയുടെ ചോദ്യം. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യം. നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേയുള്ളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധന്റെ പ്രൗഢ ഗംഭീരമായ സ്വരം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിൽ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. കഥയുടെ വിളപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാടുചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ. അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻ കൂട്ടത്തിന്റെ മേൽ തന്നെ ഉണ്ടാകണം. ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ. വിവർത്തനം രമാമേനോൻ. ഒരു സ്വപ്നത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന യാത്രയാണ് ആൽക്കമിസ്റ്റിന്റെ പ്രമേയം. സാന്റിയാഗോ ഉപേക്ഷിക്കപ്പെട്ട പള്ളിക്കരികിൽ സൈക്കമോർ മരത്തിനടുത്ത് രാത്രി കഴിച്ചുകൂട്ടി. ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്നപ്പോൾ ഒരു കുഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഈജിപ്തിലെ പിരമിഡുകളുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള നിധി കാട്ടിക്കൊടുക്കുന്നു. ഇതാണ് സ്വപ്നം. സാന്റിയാഗോ യാത്ര തിരിച്ചു. സാന്റിയാഗോ 16 വയസ്സുവരെ സെമിനാരിയിൽ പുരോഹിതനാകാൻ പഠിച്ചു. ലോകമെന്താണെന്നറിയുവാൻ അവിടുത്തെ പഠനം ഉപേക്ഷിച്ചു. സാന്റിയാഗോവിന് പുസ്തകങ്ങൾ എന്നും പ്രിയപ്പെട്ടവയാണ്. വഴിയിൽ കാണുന്ന നിമിത്തങ്ങളെ തിരിച്ചറിയാനുള്ള 2 കല്ലുകൾ രാജാവെന്ന് സ്വയം വിശേഷിപ്പിച്ച വൃദ്ധൻ നൽകി. ഈ ലോകത്തിലുള്ള സുഖവും സൗഭാഗ്യങ്ങളും ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം എന്ന് വൃദ്ധൻ പറഞ്ഞു. അവൻ യാത്ര തുടങ്ങി. ഓ, സാന്റിയാഗോ യാത്രയിൽ കണ്ടുമുട്ടുന്ന പലരെയും കണ്ടുമുട്ടുന്നുണ്ട്. ഇതിൽ വൃദ്ധൻ പറഞ്ഞുകൊടുത്ത ഒരു കഥയാണ് പാഠഭാഗത്തിലുള്ളത്. നമുക്ക് നോക്കാം. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. അപ്പോൾ ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജ്ഞാനിയുടെ, ഒരു സന്യാസിയുടെ, ഒരറിവുള്ള ആ സന്യാസിവര്യന്റെ അരികിലേക്ക് അയച്ചു. ഇപ്പൊ എന്തായിരുന്നു ഉദ്ദേശം?
സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അപ്പൊ എന്തായിരുന്നു ഉദ്ദേശം? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. നമുക്കെല്ലാം സന്തോഷമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷം വരാനാണ്, സന്തോഷം കിട്ടാനാണ്, സന്തോഷം ലഭിക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇന്ന് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടമല്ല. എങ്കിൽ പോലും ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാളെ ഭാവിയിൽ സന്തോഷം ഉണ്ടാകാനാണ്, നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് ഈ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നത്. ഇപ്പം ഇവിടെയും കച്ചവടക്കാരൻ അയാളുടെ മകനെ ആ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചത് സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയാണ്. ഏതാണ്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. അപ്പൊ എത്ര ദിവസം അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു? 40 നാൾ. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ആ സന്യാസിയുടെ വാസസ്ഥലം, ആ സന്യാസി വസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ആ സന്യാസിയുടെ താമസ സ്ഥലം കണ്ടുപിടിച്ചു. എവിടെയായിരുന്നു അത്? കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. കുന്നിൻ്റെ മുകളിലുള്ള ആ അതിമനോഹരമായ ഒരു കൊട്ടാരം. അകത്ത് ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അപ്പൊ അകത്ത് ചെന്നപ്പോഴോ അതിലും അതിശയിപ്പിക്കുന്നതായിരുന്നു അകത്ത് കണ്ട കാഴ്ചകൾ. സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. അപ്പൊ അവൻ പ്രതീക്ഷിച്ചിരുന്നത് അതിദിവ്യനായ ശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യനായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിരക്കും. അപ്പൊ ഇത് ഇദ്ദേഹവും അതിദിവ്യനായ ഒരു സന്യാസി വര്യൻ, ഒരു ഞാന് തന്നെയാണ്, അറിവുള്ള ആള് തന്നെയാണ്, ഒരു സന്യാസി വര്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഒരാൾ തന്നെയാണ്. എങ്കിലും അവൻ പ്രതീക്ഷിച്ചത് അതിനും വലിയൊരു വിസ്മയമാണ് അവനവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത്. എന്തായിരുന്നു? ഇവിടെ നല്ല തിരക്ക്. അപ്പൊ സന്യാസി ആശ്രമങ്ങളൊക്കെ എന്താണ്, പൊതുവെ ശാന്തമാണ്. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്. പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അവിടെ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ചിലർ ഓരോ മൂലയ്ക്ക് കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ, അതിൻ്റെ അപ്പുറത്തോ അതിസമൃദ്ധമായ വലിയ ഒരു വിരുന്നുമേശ, എല്ലാ വിഭവങ്ങളൊക്കെ ഒരുക്കിയ വലിയൊരു വിരുന്നുമേശ, വലിയ വലിയ തളികകൾ, വലിയ വലിയ പാത്രങ്ങൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. വലിയ വലിയ പാത്രങ്ങളിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഇഷ്ടമുള്ള ഓരോ വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു, വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഓരോരുത്തരെയായിട്ട് അരികിൽ വിളിച്ച് സന്യാസി എന്ത് ചെയ്യുന്നു, ഞാനി അറിവുള്ള ആൾ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു. അപ്പൊ 2 മണിക്കൂർ താമസമുണ്ടായി അവന്റെ തവണയെത്താൻ. അപ്പൊ അവന്റെ തവണയെത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവന് സന്യാസിയെ കാണാൻ 2 മണിക്കൂർ താമസിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടെ കാക്കേണ്ടി വന്നു. താമസിക്കുന്ന താമസമുണ്ടായി, 2 മണിക്കൂർ താമസമുണ്ടായി, അല്ലെങ്കിൽ 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവന്റെ തവണയെത്താൻ. അവൻ തന്റെ വരവിന്റെ ഉദ്ദേശം സന്യാസി ജ്ഞാനിയെ അറിയിച്ചു. തന്റെ വരവിന്റെ ഉദ്ദേശം ആരെ അറിയിച്ചു? സന്യാസി അറിയിച്ചു. അപ്പൊ അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്? പലതരത്തിലുള്ള, അപ്പോൾ അതൊരു വലിയ കൊട്ടാരമായിരുന്നു, കുന്നിൻ മുകളിൽ അതിമനോഹരമായൊരു കൊട്ടാരം. അകത്ത് ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിരക്ക്. അപ്പൊ അവിടെ അവൻ എന്തൊക്കെ കാണാൻ കഴിഞ്ഞു? ഇവിടെ നല്ല തിരക്ക്, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പൊ ഇവിടെ നല്ല തിരക്ക്, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയ ഒരു ഗാനമേള, അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. അപ്പം ആളുകൾ വരുന്നു പോകുന്നു, എന്ത് ചെയ്യുന്നു, ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഇനി ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. ആ വിരുന്നുമേശയിലെ ഓരോ മനോഹരമായ പാത്രങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു, വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ഞാൻ വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവന്റെ തവണയെത്താൻ. അപ്പൊ അവന്റെ അവസരം എത്താൻ 2 മണിക്കൂർ കാക്കേണ്ടി വന്നു. അവൻ തന്റെ വരവിന്റെ ഉദ്ദേശം ആരെ അറിയിച്ചു? ഞാനീ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, അപ്പൊ എന്തായിരുന്നു അവന്റെ ചോദ്യം, അല്ലെങ്കിൽ എന്താണ് അവന്റെ ഉദ്ദേശം? സന്തോഷത്തിന്റെ രഹസ്യം അറിയണം. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, സന്തോഷത്തിന്റെ രഹസ്യം അറിയണം അല്ലേ? പക്ഷെ തൽക്കാലം അല്പം തിരക്കുണ്ട്. ഇപ്പം സന്തോഷത്തിന്റെ രഹസ്യം അറിയണല്ലേ, പക്ഷെ തൽക്കാലം അല്പം തിരക്കുണ്ട്. പോയി ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ. 2 മണിക്കൂർ കഴിഞ്ഞ്, അപ്പൊ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി, എല്ലാം എന്ത് ചെയ്യണമെന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരണം.
ഒരു ചെറിയ സ്പൂൺ എടുത്ത് അദ്ദേഹം അവന്റെ നേരെ നീട്ടി. അതിൽ രണ്ടു തുള്ളി എണ്ണ ഉണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. അപ്പൊ എന്തായിരുന്നു, വെറുതെ നടക്കണ്ട, ഒരു ചെറിയ സ്പൂൺ എടുത്ത് അദ്ദേഹം അവന്റെ നേരെ നീട്ടി. അതിൽ രണ്ടു തുള്ളി എണ്ണ ഉണ്ടായിരുന്നു. വെറുതെ നടക്കണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ. അപ്പം കാഴ്ചകളൊക്കെ കാണാൻ പോകുമ്പം വെറുതെ പോണ്ട, ആ ഒരു സ്പൂണും അതിൽ രണ്ടു തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. നടക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ എണ്ണ കളഞ്ഞു പോകരുത്, പുറത്തേ കളയരുത്. എന്ത് ചെയ്യണം, കളയാതെ സൂക്ഷിക്കണം. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ രണ്ടു മണിക്കൂർ കഴിച്ചു കൂട്ടി. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ, ഒരുപാട് കോണിപ്പടികളുണ്ട്, പടികളുണ്ട്. ആ പടികൾ എന്ത് ചെയ്തു, കയറിയും ഇറങ്ങിയും അവൻ രണ്ടു മണിക്കൂർ കഴിച്ചു കൂട്ടി. പക്ഷെ മനസ്സ് മുഴുവൻ ആ സ്പൂണിലായിരുന്നു. അപ്പം ആദ്യം പറഞ്ഞതാണ് കാഴ്ചകൾ കണ്ടുവരാൻ, രണ്ടാമത് പറഞ്ഞതാണ് സ്പൂണും എണ്ണയും, സ്പൂണിലെ എണ്ണ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം എന്നും പറഞ്ഞു. അപ്പൊ അവന്റെ ശ്രദ്ധ പതിഞ്ഞ അതിലായിരുന്നു, ആ സ്പൂണും അതിലെ രണ്ടു തുള്ളി എണ്ണയിലുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അപ്പൊ അവൻ കാഴ്ചകൾ നേരെ ആസ്വദിക്കാതെ എന്ത് ചെയ്തു, ആ സ്പൂണിലും എണ്ണയിലും ശ്രദ്ധിച്ച് നടന്നു. രണ്ടു മണിക്കൂറിന് ശേഷം അവൻ ഞാനിരുന്ന മുറിയിൽ തിരിച്ചെത്തി. അപ്പൊ രണ്ടു മണിക്കൂറിന് ശേഷം എന്ത് ചെയ്തു, ഞാനിരുന്നിരുന്ന ആ മുറിയിൽ തിരിച്ചെത്തി. രണ്ടു മണിക്കൂറിന് ശേഷം എന്ത് ചെയ്തു, അവൻ അവിടെ തിരിച്ചെത്തി. ഞാനിരുന്ന മുറിയിൽ എന്ത് ചെയ്തു, തിരിച്ച് എത്തി. നീ വന്നോ, അദ്ദേഹം അവന്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ, നീ വന്നോ, അദ്ദേഹം അവന്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ, ഊൺമുറിയിലെ തിരശ്ശീലകൾ പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്ച്ചു കൊണ്ടുവന്നതാണ്. ഊൺമുറിയിലെ ആ തിരശ്ശീലകള് എന്താണ്, പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്ച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ ചോദിക്കുകയാണ്, നീ എല്ലാം നടന്നു കണ്ടില്ലേ, ഊൺമുറിയിലെ തിരശ്ശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ച്ചു കൊണ്ടുവന്നത്. തിരശ്ശീല എന്നാൽ അവിടെ തുണി, അവിടെ ഇട്ടിരിക്കുന്ന തുണി. തിരശ്ശീല എന്ന് യവനീക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ തുണി, അവിടെ വിരിച്ചിരിക്കുന്ന തുണി, അല്ലെങ്കിൽ കർട്ടൻ എന്നൊക്കെ അർത്ഥം കൊടുക്കുക, കർട്ടൻ എന്നൊക്കെ അർത്ഥം കൊടുക്കുക. അപ്പൊ എന്താണ് അത്, പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്ച്ചു കൊണ്ടുവന്നതാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ, ഉദ്യാനം എന്നാൽ പൂന്തോട്ടം എങ്ങനെ, തികച്ചും 10 വർഷം എടുത്തു അതീ മട്ടിലാക്കാൻ. ഒന്നും രണ്ട് ദിവസം കൊണ്ടല്ല, 10 വർഷം കൊണ്ടാണ് ഉദ്യാനം പൂന്തോട്ടം തയ്യാറാക്കിയത്. ഗ്രന്ഥപുരയിൽ പോയില്ലേ, ഗ്രന്ഥപുര എന്നാൽ പുസ്തകം സൂക്ഷിക്കുന്ന പുര, അവിടെ പോയില്ലേ, എത്ര മൃദുലവും മനോഹരമാണ് ഓരോ തുകൽത്താളുകളും, ഓരോ ആ തുകൽത്താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. ഗ്രന്ഥപുരയിൽ പോയില്ലേ, എത്ര മൃദുലവും മനോഹരമാണ് ഓരോ തുകൽത്താളും. ഇനി ഗ്രന്ഥപുരയിൽ, പുസ്തകപുരയിൽ പോയില്ലേ, അവിടുത്തെ ഓരോ തുകൽത്താളുകളും, തുകലെന്നാൽ തോൽ എന്നാണ് വാക്കി നിർത്തുന്നത്, താളെന്നാൽ പേജ്. ഇപ്പോൾ ഓരോ തുകൽത്താളുകളും നീ ശ്രദ്ധിച്ചില്ലേ, എത്ര മൃദുലവും മനോഹരവുമാണ്. എന്തു പറയണമെന്നറിയാതെ അവൻ പരിങ്ങുന്നു, കാരണം അവനൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണ സ്പൂണിലും അതിലെ രണ്ടു തുള്ളി എണ്ണയിലുമായിരുന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും അവൻ, ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. സത്യത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് എല്ലാം കണ്ടിട്ട് വരാം, രണ്ടാമത് പറഞ്ഞത് സ്പൂണും എന്ത് ചെയ്യണം, ഒരു സ്പൂ വെറുതെ പോകണ്ട, ഒരു സ്പൂണും അതിൽ രണ്ടു തുള്ളി എണ്ണയും കൂടി എന്ത് ചെയ്യാൻ പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ശ്രദ്ധ മുഴുവനായിപ്പോയി, ഈ സ്പൂണിലും അതിലെ എണ്ണയിലുമായിപ്പോയി. അതെങ്ങനെ തുളുമ്പിപ്പോയാലോ, അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അവൻ എന്ത് ചെയ്തു, സംഭവിച്ച കാര്യം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. കൂടി പോയെല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് ഒരു പോലെ അവസരം കൂടി ആര് കൊടുത്തു, ഞാനേ അവന് കൊടുത്തു. ഇതാണ് എൻ്റെ ലോകം, എൻ്റെ ലോകം ഇതാണ്. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം എന്ത് ചെയ്തു, ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചുറ്റുപാടുകൾ എന്ത് ചെയ്യണം, ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്തു അദ്ദേഹം, അവനോട് വീണ്ടും ഒരു അവസരം കൂടി ആര് കൊടുത്തു, ഞാനി അവന് കൊടുത്തു. ഇപ്പം വിവാഹ സമയമൊക്കെ അറിയാം, വിവാഹ സമയത്തൊക്കെ വരൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യും, കുടുംബത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യും, തിരക്കാറുണ്ട്. അതുപോലെ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവന് സമാധാനമായി. അപ്പം വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ ആർക്ക് സമാധാനമായി, അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ സ്പൂണും രണ്ടു തുള്ളി എണ്ണയും, അപ്പൊ അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും രണ്ടു തുള്ളി എണ്ണയും. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പൊ അവന് സമാധാനമായി, ആശ്വാസമായി. വീണ്ടും ഒരു അവസരം കൂടി ആര് കൊടുത്തു, ജ്ഞാനി അവന് കൊടുത്തു. അപ്പൊ അവിടെ ഒരു പാഠം കൂടി പഠിക്കണം, ക്ഷമ അല്ലെ. ആ ക്ഷമ എന്നൊരു പാഠം കൂടി ആരിൽ നിന്ന് പഠിക്കണം, ആ ജ്ഞാനിയിൽ നിന്നും പഠിക്കേണ്ടതാണ് അല്ലെ.
ക്ഷമയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഒരു ഒന്ന് കൊടു, ആദ്യം അവനോടൊരു കാര്യം പറഞ്ഞു, അവൻ നേരാവണ്ണം ചെയ്തില്ല, പിന്നെന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്യുന്നു, അവന് വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. വീണ്ടും അവൻ ഞാനിവിടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും രണ്ട് തുള്ളി എണ്ണയും. അപ്പൊ അപ്പോഴും എന്ത് കൊടുത്തു വിട്ടു, ആ സ്പൂണും രണ്ട് തുള്ളി എണ്ണയും. എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ച് തന്നെ അവൻ നോക്കിക്കണ്ടു. വന്നാലും ആ ഒന്നും വിടാതെ എല്ലാം എന്ത് ചെയ്തു, വിസ്തരിച്ച് തന്നെ ആര് നോക്കിക്കണ്ടു, അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ അവൻ ആസ്വദിച്ചു. അതിസുന്ദരമായ ഉദ്യാനം, ആ ഉദ്യാനത്തെയും അവൻ എന്ത് ചെയ്തു, തിരിച്ചറിഞ്ഞു. ആ അതിന് ചുറ്റിലുമുള്ള മലനിരകൾ, അതിന് ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യബോധത്തോടു കൂടിയാണ് ആ തോട്ടമൊരുക്കിയിരിക്കുന്നത്. ഞാനിവിടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു വന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ഒന്നൊക്കെയാണ്, പിന്നെ വീണ്ടും എന്ത് ചെയ്തു, അവൻ്റെ അവസരം കിട്ടി, അവൻ വീണ്ടും എന്ത് ചെയ്തു, ആ കാഴ്ചകൾ കാണാനായിട്ട് പുറപ്പെട്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ ആസ്വദിച്ചു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, സുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ. അപ്പം എന്തൊക്കെ അവൻ ആസ്വദിച്ചു, തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ. അപ്പം എന്തുമാത്രം സൗന്ദര്യബോധത്തോടു കൂടിയാണ് ആ തോട്ടമൊരുക്കിയിരിക്കുന്നത്. ഞാനിവിടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ രണ്ടു തുള്ളി എണ്ണയെവിടെ, ഞാനിവിടെ ചോദ്യം. പക്ഷേ ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ എണ്ണയെവിടെ, ആ സ്പൂണിൽ രണ്ടു തുള്ളി എണ്ണ കൊടുത്തു വിട്ടു, അതെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഇവൻ കണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച രണ്ടു തുള്ളി എണ്ണയെവിടെ. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്, അത് തികച്ചും ശൂന്യം. പക്ഷേ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ രണ്ടു തുള്ളി എണ്ണയെവിടെ. അപ്പം എല്ലാ കാഴ്ചകളെ കണ്ട് ആ കാഴ്ചകളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഞാനിയോട് വിശദീകരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ രണ്ടു തുള്ളി എണ്ണയെവിടെ. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്, അത് തികച്ചും ശൂന്യം. അപ്പോഴാണ് അവൻ എന്ത് ശ്രദ്ധിച്ചത്, സ്പൂൺ ശ്രദ്ധിച്ചത്, അത് തികച്ചും ശൂന്യം, അത് തികച്ചും ശൂന്യം. നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേയുള്ളൂ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധന്റെ പ്രൗഢഗംഭീരമായ സ്വരം. അപ്പൊ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ടതായിട്ട് ഒരു പാഠമേയുള്ളൂ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധന്റെ പ്രൗഢഗംഭീരമായ സ്വരം. നല്ല ഉറച്ച ആ ഗംഭീരമുള്ള സ്വരത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ, ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. അപ്പം ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. ഇടയൻ നിശബ്ദനായി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാകാം. ആയിക്കോട്ടെ, അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻ കൂട്ടത്തിന്റെ മേൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇടയന്റെ ജോലി എന്നാൽ എന്താണ്, ആടിനെ മേയ്ക്കുക എന്നതാണ്. അപ്പൊ അതിനോടൊപ്പം അവന് അവിടെയുള്ള കാഴ്ചകളെല്ലാം ആസ്വദിക്കാം. പക്ഷെ ആസ്വദിക്കുമ്പോഴും അവന്റെ കണ്ണ് ആരിലുണ്ടായിരിക്കണം, ആടിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം, ആടിന്റെ മേലുണ്ടായിരിക്കണം. ഇതാണ് ഈ ഒരു വലിയ ഗുണപാഠം. ആര് മനസ്സിലാക്കി, ഇടയൻ മനസ്സ്, അല്ലെങ്കിൽ ഈ ഒരു വലിയ ഗുണപാഠം എന്ത് ചെയ്തു. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടവൻ നിശബ്ദനായിരുന്നു. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടവന്റെ മോഹം നാടു ചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ, അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിന്റെ മേൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താണ്, ആടിനെ മേയ്ക്കുക എന്നതാണ്. അതിനൊപ്പം കിട്ടുന്ന സൗജന്യം പോലെ കിട്ടുന്നതാണ് ഏത്, കാഴ്ചകൾ കാണുക എന്നത്. അപ്പൊ ആ കാഴ്ചകൾ ആസ്വദിക്കുകയും വേണം, ഒപ്പം എന്ത് ചെയ്യണം, ആടിനെ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ, നിങ്ങൾ പഠിക്കാനായിട്ട് സ്കൂളിൽ വരുന്നു. അപ്പൊ നമുക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്, പഠനം. നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഭാഗമാണ് ഏകദേശം ബാല്യകാലം. ആ കാലം ബാല്യകാലം, ബാല്യ കൗമാരകാലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാലങ്ങളാണ്. അപ്പൊ ആ കാലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനത്തിനായിട്ട് മാറ്റിവെക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യമുണ്ട്, പഠനത്തിൽ ഉന്നത വിജയം നേടുക, ഒരു നല്ല നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും പഠനത്തിൽ അല്ലെങ്കിൽ പഠനത്തിനായിട്ട് എത്തിയിരിക്കുന്നത്, പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കാലമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കേണ്ട സമയവും. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം,
ഈ പഠനത്തിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ആസ്വാദനവും കൊണ്ടുപോവുക. നമുക്ക് യാത്രകൾ പോകാം, കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോകാം, സിനിമകൾ കാണൊക്കെ ചെയ്യാം, പക്ഷേ അപ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്പൂണും അതിലെ രണ്ടു തുള്ളി എണ്ണയും എന്ത് ചെയ്യരുത്, ഒരിക്കലും കളയരുത്. അതായത് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം, നമ്മുടെ നമ്മൾ ആദ്യ പരിഗണന കൊടുക്കേണ്ട ലക്ഷ്യം എന്താണ്, വിദ്യാഭ്യാസത്തിനാണ് അല്ലെങ്കിൽ പഠനത്തിനാണ്, ഉയർന്ന മാർക്ക് മേടിക്കാനാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്. അപ്പൊ അതിനോടൊപ്പം നമ്മൾ എന്തും ചെയ്യുക, നമ്മൾ ആസ്വാദ്യകരങ്ങളായ അവസരങ്ങളും വിനിയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക. അപ്പൊ എല്ലാവരും പുസ്തകം നല്ല രീതിയിൽ വായിക്കുക. പുസ്തകത്തിൻ്റെ പുറകു ഭാഗത്ത് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നല്ലതുപോലെ വായിച്ച് നോട്ട്ബുക്കിൽ പകർത്തി നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ എഴുതി സൂക്ഷിക്കുക. പേജ് നമ്പർ 18-19 ചോദ്യോത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ വായിച്ച് എന്ത് ചെയ്യുക, നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ എഴുതി സൂക്ഷിക്കുക, ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ പകർത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.